മുൻമേയറും കോഴിക്കോട് നോർത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ തോട്ടത്തിൽ രവീന്ദ്രനെ ബി ജെ പി നേതാക്കൾ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ പോയി എന്നുള്ളത് വേദനാജനകമാണെന്ന് കെ സി അബു. ബി ജെ പിക്ക് അനായാസം വാങ്ങാൻ സാധിക്കുന്ന ഒരാളാണ് തോട്ടത്തിൽ രവീന്ദ്രനെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് തുടർഭരണം കേരളത്തിൽ ഉണ്ടാകില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഇടതുപക്ഷ ഗവൺമെന്റ് അവസാനത്തെ അത്യാർത്തിൽ ഇതിലേക്കുള്ള സഫലത, അല്ലെങ്കിൽ അതിന്റെ അവസാന റീലെത്തിയ നാടകത്തിൽ ഒരു അതിന്റെ അവസാന രംഗത്തെത്തിയത്. ആ സമയത്ത് എന്തിനാണ് ഈ പിൻവാതിൽ നേട്ടം നടത്തിയത്? നിർബന്ധമായും സർക്കാർ അധികാരത്തിൽ വരുമെന്ന് എന്തെങ്കിലും ഒരു ഉറപ്പ് ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം പാർട്ടിയിലെ കഴിഞ്ഞ ഇലക്ഷനിലെ പ്രവർത്തകരെ എം പിമാരും നേതാക്കന്മാരുടെ ഭാര്യയെ സർവകലാശാലകളിൽ അധ്യാപകന്മാരെയും എനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ പിൻവാതിലുടെ പാർട്ടിക്കാരെയും എനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ പി എസ് സിയെ ഇവര് നോക്കുകുത്തിയാക്കി. പിന്നെ കേരളത്തിലുണ്ടായ സമീപകാല സംഭവ വികാസങ്ങൾ, 10-ാം ക്ലാസ് പോലും പരീക്ഷ പോലും പാസ്സാവാത്ത, വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ മാത്രം കച്ചവടത്തിലുള്ള സ്വപ്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ 176,000 രൂപ ശമ്പളത്തിൽ മുഖ്യമന്ത്രിയുടെ കൈകാര്യം ചെയ്യുന്ന ഐ ടി വകുപ്പിൽ റിസർച്ച് സെന്ററിൽ നിയമിച്ചിരിക്കുക, 45 ലക്ഷം അഭ്യസ്ത വിദ്യരായ തൊഴിലിതരായ ചെറുപ്പക്കാർ മഴകാത്തു നിൽക്കുന്ന വേഴാമ്പലുകളെ പോലെ ജോലിക്ക് കാത്തു നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ ഉന്നത പദവിയിൽ നിയമിച്ചത്. ബി ജെ പിയും സി പി എമ്മും തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന് പറയുന്ന കാലത്താണ് ഇത് സംഭവിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. രവീന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് സംശയമുള്ളതുകൊണ്ടാണ് ക്ഷണിക്കാൻ പോയതെന്നും കെ സി അബു പറഞ്ഞു.